നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ ചേർപ്പിൽ കോൾപാടത്ത് നിന്ന് അസ്ഥി കൂടം കണ്ടെത്തി. പാടത്തെ വെള്ളം വറ്റിച്ച് കൃഷിക്കായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു അസ്ഥികൂടം കണ്ടെത്തിയത്. അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട് എന്ന സംശയം നിലനിൽക്കുകയാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. നെൽകൃഷിക്ക് വേണ്ടി ട്രാക്ടർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലായിരുന്നു ജീവനക്കാർ പാടത്ത് അസ്ഥികൂടം കണ്ടത്. ചിതറിയ നിലയിലായിരുന്നു അസ്ഥികൂടം കണ്ടെത്തിയത്. എന്തായാലും ഈ അസ്ഥികൂടം ആരുടേതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാണാതായവരെ കേന്ദ്രീകരിച്ചുൾപ്പെടെ പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചത്, ആരുടേതാണ് ഈ അസ്ഥികൂടം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകും. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ്, ഒരാളിൻ്റെ അസ്ഥികൂടം 30 വർഷത്തിന് ശേഷം ഹദ്രാസിലെ വീട്ടിൽ നിന്നും കണ്ടെത്തി. അസ്ഥികൂടം ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചു. മക്കളായ പ്രദീപ് കുമാർ, മുകേഷ് കുമാർ, അവരുടെ അമ്മ, പേര് വെളിപ്പെടുത്താത്ത മറ്റൊരാൾ എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അമ്മയും സഹോദരങ്ങളും ചേർന്ന് 30 വർഷം മുമ്പ് തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് യുവാവ് പരാതി പറഞ്ഞിരുന്നു. ഇതിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. മകൻ പഞ്ചാബി സിംഗ് ഹദ്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് രോഹിത് പാണ്ഡയുടെ ഓഫീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. തിരച്ചിൽ നടത്തിയ പോലീസ് വീട്ടിൽ നിന്ന് അസ്ഥികൂടം കുഴിച്ചെടുത്തു. ഇപ്പോൾ 40 വയസ്സുണ്ട് പരാതി നൽകിയ മകന്. എന്തായാലും അസ്ഥികൂടം DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. 1994 30 വർഷം മുമ്പ് തന്റെ പിതാവും ജ്യേഷ്ഠന്മാരും തമ്മിൽ വഴക്കുണ്ടാകുകയും ശേഷം പിതാവിനെ കാണാതാവുകയുമായിരുന്നു എന്നായിരുന്നു മകൻ നൽകിയ പരാതിയിൽ പറയുന്നത്. പിന്നീട് സഹോദരങ്ങളും അമ്മ ഊർമിളയും തന്നെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നുവെന്നും ഈ യുവാവ് പരാതി നൽകി. എന്തായാലും വ്യാഴാഴ്ചയോടെ ഹദ്രാസിലെ മുർസാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗിലോണ്ടുപൂർ ഗ്രാമത്തിൽ നിന്നായിരുന്നു അസ്ഥികൂടം കണ്ടെത്തിയത്. ദമ്പതികൾക്ക് പഞ്ചാബി സിംഗിനെ കൂടാതെ പ്രദീപ്, മുകേഷ്, ബസ്തിദ്റാം എന്നീ മക്കളുമുണ്ട്. 30 വർഷം മുമ്പായിരുന്നു ബുദ്ധറാം എന്നയാളെ ഉത്തർപ്രദേശിലെ ഹദ്രാസിൽ നിന്നും കാണാതായത്. ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ഈ കാണാതാകൽ. റാമിന്റെ 4 മക്കളിൽ ഇളയവനായ പഞ്ചാബി സിംഗിന് അന്ന് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇദ്ദേഹമാണ് ഇപ്പോൾ പരാതി കൊടുത്തത്. 40 വയസ്സായി ഇപ്പോൾ അദ്ദേഹത്തിന്. അച്ഛനെ കാണാതാവുന്നതിന് തൊട്ട് തലേ ദിവസം അദ്ദേഹവും തന്റെ 2 ജ്യേഷ്ഠന്മാരും തമ്മിൽ രൂക്ഷമായ തർക്കവും വഴക്കും ഒക്കെ ഉണ്ടായി എന്ന കാര്യം ഈ ഇദ്ദേഹത്തിന് ഓർമ്മയിലുണ്ടായിരുന്നു. സഹോദരന്മാർ 2 പേരും അന്ന് 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. ഒപ്പം മറ്റൊരാളും വീട്ടിലുണ്ടായിരുന്നു. തന്നോട് മറ്റൊരു മുറിയിൽ പോയി ഉറങ്ങാൻ പറഞ്ഞു. ഇത്രയും ആ യുവാവിന് ഓർമ്മയുണ്ട്. പക്ഷെ ആ രാത്രി 9 വയസ്സ് പ്രായത്തിൽ തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അച്ഛനും സഹോദരന്മാരും ഒരു മുറിയിൽ അടിപിടി കൂടുന്നതാണ് കണ്ടത്. പേടിച്ച് ഒരു മുറിയുടെ മൂലയിൽ പോയിരുന്നു. പിറ്റേ ദിവസം വീടിൻ്റെ പോർച്ചിൽ ഒരു ഭാഗത്ത് എന്തോ മണ്ണിട്ട് മൂടിയിരിക്കുന്നത് കണ്ടു. അമ്മയോട് അത് എന്താണെന്ന് ചോദിച്ചെങ്കിലും അമ്മ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പോയി എന്ന് മാത്രമാണ് പറഞ്ഞത്. വർഷങ്ങളോളം ഈ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് അച്ഛനുമായി അടിപിടി ഉണ്ടാക്കിയവരല്ലാത്ത മറ്റൊരു മൂത്ത സഹോദരനോട് താൻ കാര്യം പറഞ്ഞു. ഇതോടെ രണ്ടുപേരും ചേർന്ന് മറ്റു 2 സഹോദരന്മാരെ സംശയിച്ചു. ഇരുവരും പരസ്പരം പലവട്ടം സംസാരിച്ചു. ഇതോടെ സംശയം ഏതാണ്ട് ഉറപ്പിച്ച രീതിയിലായി. 8 വർഷം മുമ്പ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതൊരു വസ്തുതർക്കമായി കണ്ട് പോലീസ് കേസ് അവസാനിപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. എന്നാൽ ഇത്തവണ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിഷയം ധരിപ്പിക്കാൻ ഇരുവരും തീരുമാനിച്ചു. ഇതാണ് നടപടികളിലേക്ക് എത്തിയത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പഴയ വീടിന്റെ പോർച്ച് കുഴിച്ച് പരിശോധിച്ചു. അപ്പോഴാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. ഇവ DNA പരിശോധന ഉൾപ്പെടെയുള്ളവയ്ക്കായി അയച്ചിരിക്കുകയാണ്. FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് പോലീസ് നടപടികളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.